ഹായ്, ഞാൻ ശരണി ആനന്ദ്. ഐ ആം എലിസബത്ത്. ഹലോ, ഞാൻ ദിൽഷ. ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇപ്പം റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് 28th ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൽ. ഞങ്ങൾ മൂന്ന് പേരും ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൽ. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അല്ലേ? ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഇവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു, കട്ട റിഹേഴ്സലാണ്. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പെർഫോം ചെയ്യാൻ പോകുന്ന ഫോക്ക് ഐറ്റം ആണ്. സോ ഇനി ഞാൻ എല്ലാവർക്കും കൂടി ഹാൻഡ് ഓവർ ചെയ്യാം. ഞാനും ഫസ്റ്റ് ടൈമാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും. ആൻഡ് താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എന്താ പറയുക, എല്ലാവരും 20th ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് എല്ലാവരും മീൻസ് നമ്മളെല്ലാ പെർഫോമൻസ് കാണാൻ വരുമെന്ന് വിചാരിക്കുന്നു. ദ എക്സൈറ്റ്മെൻറ്റ് ഇസ് വെരി ഹൈ ഹിയർ. പ്ലീസ് ഡു കം ആൻഡ് വി ഹോപ്പ് ടു സീ യു സൂൺ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പാന് ശരത്താണ്. അപ്പോൾ വരുന്ന 20th ഏഷ്യാനെറ്റ് ഫിലിം അവാർഡാണ് നമ്മുടെ സ്വന്തം അങ്കമാലിയിൽ വെച്ചിട്ട്. അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെയാണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത സിനിമയായിരുന്നു വെളിപാടിൻ്റെ പുസ്തകം. അതിലെ ഏറ്റവും കൂടുതൽ കേരളക്കാരെ ആകെ അല്ലെങ്കിൽ ലോകത്തെ ആകെ ഡാൻസ് കളിപ്പിച്ച ജിമ്മിക്ക് കമ്മൽ പാട്ടാണ് ഞാൻ ഇത്തവണ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞാൻ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡൊക്കെ നമ്മുടെ ഒരു വീട്ടിൽ ടി വിയിലിരുന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇതാദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൻ്റെ ഒരു വേദി പങ്കിടാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിലാണ്. ഞങ്ങളിവിടെ രാവിലെ തൊട്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകരും മറ്റെല്ലാ പ്രേക്ഷകരും ഈ നമ്മുടെ ഏഷ്യാനെറ്റ് ഷോ കാണണം, ഷോയിൽ പങ്കെടുക്കണം. ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് കാണണം. താങ്ക് യു, നന്ദി, നമസ്കാരം.